ബാക്ക്. അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ബുക്കൊക്കെ കിട്ടി എല്ലാവരും നെയ്ത്തിട്ട് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഒരു അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് ഹോം മെയ്ഡ് നെയിം സ്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണേ. എത്രയാണ് അത്? സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയിം സ്ലിപ്പിൻ്റെ അതേ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എ ഫോർ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ സാധാരണ നോട്ട്ബുക്കിൽ വൈറ്റ് പേപ്പർ ആയാലും മതി കേട്ടോ. അതായത് ഇതുപോലെ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒന്നും കൂടെ ഒന്നും നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് നെയിം സ്ലിപ്പൊന്നും കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കൂട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, എല്ലാം ഒരേ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു യെല്ലോ കളർ സ്കെച്ച് പെന്നെ എടുത്തിട്ട് അതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ ഉള്ളിലൊക്കെ സ്മൈലിയും ഒക്കെ വരച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആദ്യം സ്മൈലിയാണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്മൈലിയും നെയിം സ്ലിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും സ്മൈലീസൊക്കെ ഇഷ്ടമല്ലേ, ഇമോജീസൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ സ്മൈലി നെയിം സ്ലിപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഒക്കെ ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നാല് ഭാഗത്ത് ഒരു ബോർഡർ പോലെ യെല്ലോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് യെല്ലോ ബോർഡർ കൊടുക്കാം. അപ്പോൾ ആ നാല് ഭാഗത്ത് ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്ലാക്ക് കളറ് സ്കെച്ച് പെൻ ആയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ മാർക്കറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് കണ്ണ് വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്മൈലി, ഒരു സാധാരണ ഒരു സ്മൈലിങ് ഫേസിലുള്ള ഒരു ഇമോജി, അതായത് സ്മൈലി ഇമോജിയാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. ഒരു രണ്ട് മൂന്ന് നെയിം സ്ലിപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാ കണ്ടോ, ഒരു സ്മൈലി ഫേസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊണ്ട് ഒന്ന് അതിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ എഴുതാനുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അവിടെ എഴുതാം നെയിം, അതുപോലെ തന്നെ ക്ലാസ്, ഡിവിഷൻ, സ്കൂൾ, സബ്ജക്റ്റ്, ഇതൊക്കെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് കേട്ടോ. അതും മാർക്കർ പെൻ ഉപയോഗിച്ചാണ്. സ്കെച്ച് ചിലപ്പം ഒന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മാർക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് എങ്കിൽ പെൻ ഉപയോഗിക്കാമെന്നാണ്, അതാണ് കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം അത് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. എടുത്തിട്ടുണ്ട് നെയിം സ്ലിപ്പിൻ്റെ അതേ പാറ്റേൺ ആയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടും കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബുക്കിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ ബുക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ടൈപ്പ് ചട്ടക്കൂട് എന്നൊക്കെ അറിയാം, ചട്ടയാണ് വേണ്ടത് നമുക്ക്. അതായത് ബുക്കിൻ്റെ പുറമേയുള്ള പേജ് സാധനം അത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഇതിൻ്റെ അതേ വലുപ്പത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും താല്പര്യം ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നെയിം സ്ലിപ്പിൻ്റെ പാറ്റേണൊക്കെ ആയിക്കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറിച്ചെടുത്ത് ഒട്ടിക്കുന്ന ടൈപ്പിലാകുമ്പോൾ ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ, ഒന്ന് രണ്ട് ദിവസമൊന്നും കൂടുതൽ നിൽക്കില്ല, എന്താണെന്ന് വെച്ചാൽ ഫിസിക്കോൾ ഡ്രൈ ആയിപ്പോവും. അപ്പം അതല്ല, നമുക്ക് സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് ഒട്ടിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ദിവസം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ഈ ഒരു ഗമ്മ് അവിടെ നിൽക്കില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഡയറക്റ്റ് ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഫെവിക്കോൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഒട്ടിയിട്ടുണ്ട്, അടിപൊളി നെയിം സ്ലിപ്പായില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് പൊളിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പൊളിക്കുന്നതെന്ന്. സാധാരണ ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും, എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നെയിം സ്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഇമോജീസാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്നെണ്ണേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് അതൊക്കെ ബുക്കിലേക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് റിമൂവ് ചെയ്തെടുത്താണ്. ഇത് ഏകദേശം ഞാൻ കുറേ സമയത്തിന് ശേഷമാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ അത്രയും സമയമൊക്കെ നിന്നിട്ടുണ്ട് ഇതിൽ. ഇനി ഒന്ന് ഇതായി ഒരു ബുക്കിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ അടിപൊളിയായില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെയുള്ള നെയിം സ്ലിപ്പ്. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ഇനി മുതൽ വീഡിയോസ് ഇടാൻ പോകുന്ന എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും, അതായത് വെനസ്ഡേയും സൺഡേയും വൈകിട്ട് 4 മണിക്കായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സൺഡേസിലും വെനസ്ഡേയും കാണാം, എനിക്ക് സൺഡേ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.